ശ്രീ ശുജിത് പണിക്കർ പ്രധാനമന്ത്രി സൂചിപ്പിച്ച മറ്റൊരു കാര്യം ജാതി രാഷ്ട്രീയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശരിയായി പ്രവർത്തിക്കുക എന്നാണ് എൻ്റെ എതിരാളികളൊക്കെ പറഞ്ഞത് യു പിയിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് തെറ്റാണെന്ന് തെളിയിക്കുന്നു അങ്ങനെ ജാതി രാഷ്ട്രീയമല്ല ഭാവി രാഷ്ട്രീയത്തെ നിർണയിക്കുക എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ പ്രസക്തമായ നിരീക്ഷണമാണോ ഈ മണ്ഡൽ രാഷ്ട്രീയം അവസാനിക്കുകയാണോ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല കാരണം ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ വിഷയങ്ങളിലും വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതാണ് ഇവിടെയുള്ള മതവും ഇവിടെയുള്ള ജാതി സംവിധാനവും അപ്പോൾ അതുകൊണ്ട് അത് കേവലം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പോട് കൂടി അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം എനിക്കില്ല നേരെ മറിച്ച് അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായിട്ടുള്ള ഉണ്ടായിരുന്നു ഇപ്പം ജാതി തിരിച്ചിട്ട് ഓരോ ജാതിയിൽ നിന്ന് എത്രത്തോളം വോട്ടുകൾ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും അതല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കൃത്യമായിട്ടുള്ള അനാലിസിസ് പലരുടെയും ഭാഗത്ത് നിന്ന് കണ്ടതാണ് ഇപ്പൊ ഠാക്കൂർമാർ ആർക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന്റെ ഒരു എഴുപത് ശതമാനം ആർക്കാണ് വോട്ട് ചെയ്യുക ഒരു അറുപത് ശതമാനം കുറുമികൾ ആർക്ക് വോട്ട് ചെയ്യും ജാട്ട് ജാതിയിൽ നിന്നുള്ള ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ആർക്കാണ് പോവുക എസ് സി വോട്ടുകളെ പറ്റി പറയുന്ന സമയത്ത് അതിൽ ജാതവിതര എസ് സി വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമെങ്കിൽ ബാക്കിയുള്ള പകുതി വോട്ടുകൾ ഒരുപക്ഷെ എസ് പിക്ക് പോകും മറ്റുള്ള ഒ ബിസി കാറ്റഗറിയിൽ നിന്ന് ആർക്ക് പോകും യാദവ് വോട്ടുകൾ ആർക്ക് പോകും മുസ്ലിം വോട്ടുകൾ ആർക്ക് പോകും ഇങ്ങനെ ജാതി മത കണക്കുകൾ വളരെ വ്യാപകമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ തന്നെ ആൾക്കാർ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് മിസ്സായി പോയിരിക്കുന്ന ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉദാഹരണത്തിന് യു പി എ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പുതുതായിട്ട് അവർ വെച്ചിരിക്കുന്ന അവർ കൊണ്ടുവന്നിരിക്കുന്ന മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോയിൽ പരമ്പരാഗതമായിട്ട് ഒരുപക്ഷെ ബി ജെ പി പറയുന്ന പല എലമെന്റുകളും അതിലില്ല പകരം അവർ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതായത് ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ഈ ടാപ്പ് കണക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിലുമുള്ള അത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു ആരോഗ്യ രംഗത്ത് ഊന്നൽ കൊടുക്കുന്നു കാർഷിക രംഗത്ത് ഊന്നൽ കൊടുക്കുന്നു ആ രീതിയിലത്തേക്ക് ഒരു മാനിഫെസ്റ്റോ അവർ അവതരിപ്പിക്കുന്ന ഒരു സാധ്യത നമ്മൾ കണ്ടു അതുപോലെ തന്നെ സ്ത്രീകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഒരുപക്ഷെ കൂടുതൽ ഗുണമുണ്ടായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പാർപ്പിടവുമായി ബന്ധപ്പെട്ട ആവാസ് യോജന പദ്ധതികളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വീട് വെച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് യു പി ആണ് അതല്ലെങ്കിൽ ഫ്രീ റേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഫ്രീ റേഷനെ പറ്റി പറഞ്ഞു വാക്സിനേഷനെ പറ്റി പറഞ്ഞു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട് ഈ യു പി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും പാടത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആളില്ലാത്ത സമയം നോക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഈ ജാതിയും മതവും ഒന്നും പരിഗണന അല്ലാതെ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പം കേരളം പോലെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിത രീതികളുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടു കഴിഞ്ഞാൽ ഇവിടെ ട്രോൾ ഉണ്ടാക്കുകയാണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ രീതിയിലുള്ള വികസന രാഷ്ട്രീയം ആം ആദ്മി പാർട്ടി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അതുതന്നെയാണ് തന്നെയുമല്ല സ്ത്രീകൾ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായിരിക്കുന്ന അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ഈ എൻകൗണ്ടർ പോളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് വ്യാപകമായി വിമർശിക്കപ്പെടുമ്പോൾ പോലും സ്ത്രീകൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും തുടങ്ങിയ രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജാതി മത രാഷ്ട്രീയത്തിന് പുറത്തേക്ക് വികസനോന്മുഖമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അവിടുത്തെ കോൺടക്സ് ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷേ ഇന്നല്ല സമീപ ഭാവിയിൽ എങ്ങും തന്നെ ഒരു ഈ ജാതി മത പരിഗണനകളില്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇപ്പോൾ അതിൻ്റെ ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ ആം ആദ്മി പാർട്ടി ആ ആം ആദ്മി പാർട്ടി അവരുടെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കണ്ട അമിത് പാലേക്കർ എന്ന് പറയുന്ന ഗോവയിലെ സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവരുടെ ഒരു മുഖ്യമന്ത്രി മുഖം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട നേതാവാണ് അദ്ദേഹം പോലും അവിടുത്തെ മുപ്പത്തിയഞ്ച് ശതമാനം വരുന്ന ഭണ്ഡാരി കാസ്റ്റിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം തന്നെ കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ പറയുന്നത് പോലും ഞാൻ ഭണ്ഡാരി കാസ്റ്റിൽ നിന്നുള്ളയാളാണ് പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ കാസ്റ്റ് ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ പരോക്ഷമായിട്ട് ആം ആദ്മി പാർട്ടി പോലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് എന്ന് പറയുന്ന കാര്യം അവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ആ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് പൂർണ്ണമായ അർത്ഥത്തിലുള്ള യോജിപ്പില്ല പക്ഷെ യു പി എ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ പറയുന്നത് ശരിയാണ് കാരണം യു പി എ പറ്റി നമ്മളൊരു പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തോ അതിൻ്റെ മുന്നിലോ ഒക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല കാസ്റ്റ് ബേസ്ഡ് വോട്ടുകൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള വോട്ടുകൾ ചില പ്രദേശങ്ങളിൽ ലഖിംപൂർ ഖേരിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഹത്രാസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വെസ്റ്റേൺ യു പി എ പൊതുവായിട്ടാണെങ്കിലും ഒക്കെ എങ്ങനെയാണോ ഇവിടെ ഉണ്ടായിരുന്ന സെഫോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്യാഖ്യാനിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലം വരുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവർക്ക് വോട്ട് ചെയ്തിരിക്കാം എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ മൊത്തത്തിലുള്ള സീറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് അവിടെയുള്ള സീറ്റിൻ്റെ ഏതാണ്ട് ഒരു അറുപത്തിയേഴ് അറുപത്തി എട്ട് ശതമാനം വരും അത്രയും സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് ടാക്കൂർമാരോ ബ്രാഹ്മിൺസോ മാത്രം വോട്ട് ചെയ്താൽ പറ്റില്ല അവിടെ ജാതി എന്നുള്ള ഒരു പരിഗണനയില്ലാതെ മറ്റെല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും വോട്ട് ചെയ്തത് മാത്രമല്ല നിയമസഭാ